ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് 3 സീറ്റ് തരാൻ പറ്റില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. 3 സീറ്റ് വേണമെന്ന ആവശ്യം ലീഗ് നേതാക്കൾ ആവർത്തിച്ചതോടെ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. 14 തീയതി വീണ്ടും യോഗം ചേരാനാണ് തീരുമാനം. ലീഗ് കണ്ണുവച്ച വയനാട്, കണ്ണൂർ, കാസർഗോഡ്, വടകര സീറ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം വിട്ടു നൽകാൻ ഒരു കാരണവശാലും സാധിക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് തന്നെ KPCC നേതൃത്വം അറിയിച്ചു. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും സാധ്യതയില്ല. മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ കർണാടകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കത്തെ തടയാനുള്ള ശ്രമവും നേതാക്കൾ നടത്തുന്നുണ്ട്. രാഹുൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ വയനാട് മോഹം ലീഗ് വിടും. കണ്ണൂരും കാസർഗോഡും വടകരയും ലീഗിന് താല്പര്യമുണ്ടെങ്കിലും സിറ്റിംഗ് സീറ്റുകൾ നൽകാനാകില്ലെന്ന് KPCC നേതൃത്വം തുറന്നടിച്ചു. എല്ലാ സിറ്റിംഗ് MPമാരോടും മത്സരിക്കാൻ തയ്യാറാകാനാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. 3 സീറ്റ് ഇല്ലാതെ പിന്നോട്ടില്ലെന്ന നിലപാട് ലീഗ് ഘടിപ്പിച്ചാൽ UDFൽ പ്രതിസന്ധി രൂക്ഷമാകും. സീറ്റ് വിഭജന ചർച്ചയിൽ കല്ലുകടി വടക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും ബാധിക്കുമെന്ന പേടിയും നേതൃത്വത്തിനുണ്ട്. അടുത്ത ദിവസം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തിന് ശേഷം നിലപാട് വ്യക്തമാക്കുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത്. ലീഗ് എങ്ങനെ തീരുമാനിച്ചാലും കോൺഗ്രസിന് ഒരു ചുക്കം സംഭവിക്കില്ല. ഇക്കുറി മുഴുവൻ സീറ്റുകളും കോൺഗ്രസ് നേടുമെന്നാണ് KPCC നേതൃത്വം പറയുന്നത്. ലീഗ് മുന്നണി വിട്ടാൽ പോലും കോൺഗ്രസിന് ഒരു പ്രശ്നവുമില്ലെന്ന നിലപാടാണ് KPCC നേതൃത്വത്തിനുള്ളത്. മാത്രമല്ല, പൊന്നാനി സീറ്റ് തിരിച്ചെടുക്കാനുള്ളൊരു ശ്രമവും കോൺഗ്രസ് നേരത്തെ നടത്തിയിരുന്നു. അതുകൊണ്ട് ലീഗിന് വേണമെങ്കിൽ കൂടെ നിന്നാൽ മതിയെന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. ഉള്ള സീറ്റിലൊക്കെ മത്സരിച്ച് തൃപ്തിപ്പെടുക, ഈ നയം നേരത്തെ എടുത്തിരുന്നുവെങ്കിൽ പഞ്ചപുച്ചമടക്കി പറയുന്നതും കേട്ട് നിന്നേനെ ലീഗ്. ലീഗിനെ ഇത്രയും കയറൂരി വിട്ടത് കോൺഗ്രസ് മാത്രമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5 മന്ത്രിയെ കൊടുത്തപ്പോൾ ഏറെ പഴി കേട്ടതാണ്. അതിനിയും ആവർത്തിക്കും. അതുകൊണ്ട് തന്നെ ആലോചിച്ച് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയും.